പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. എല്ലാവർക്കും സുഖം കരുതുന്നു. ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു ഫംഗ്ഷന്റെ ഇടയിലേക്കാണ് വന്നു കയറുന്നതെന്ന് വിചാരിച്ചില്ല. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഞാൻ അവിടെ നിന്ന് ഈ പ്രോഗ്രാം മൊത്തം കാണുകയായിരുന്നു. വലിയ സന്തോഷം തോന്നി. പ്രത്യേകിച്ച് ആലോക്കാരി നടത്തിയ പരിപാടിയെന്ന് പറഞ്ഞപ്പോ ഒരു ആവേശം കൂടി. ഗംഭീരമായിരുന്നു ഇത്. അതുപോലെ ഗോപാലേട്ടൻ ഒരു വർഷമായിട്ട് പിറന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നില്ലേ? കാരണം എന്നെ പല പല സ്ഥലത്ത് ഇങ്ങനെ വിളിച്ചിരുന്നു, എനിക്ക് പലപ്പോഴും എത്താൻ പറ്റിയില്ല. പക്ഷെ ഓരോ പിറന്നാൾ കഴിയുമ്പോഴും ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്ന ഗോപാലേട്ടന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. സ്നേഹം എന്ന വാക്കിന്റെ മറ്റൊരർത്ഥം എന്നൊക്കെ ഞാൻ ഗോപാലേട്ടനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. എത്ര തിരക്കിനിടയിലും നമ്മൾ പേഴ്സണലായിട്ട് വിളിച്ച് നമ്മൾ ഏത് പ്രതിസന്ധിയിലായാലും വിശേഷങ്ങൾ ആരായുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പ്രിയപ്പെട്ട ഗോപാലേട്ടൻ. ഈ വേദിയില് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞത് കുടുംബയോഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും കുടുംബയോഗം തന്നെയാണ് അല്ലേ? ഗോപാലേട്ടൻ സ്റ്റാഫിന്റെ അല്ലേ? ആരുടെ? ഓക്കെ, വലിയ സന്തോഷം ഈ വേദിയിൽ നിൽക്കാനും നിങ്ങളെയൊക്കെ നേരിട്ട് കാണാനും സാധിച്ചേല്. വേറെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽനിന്നാണ് ഞാൻ ഓടി വന്നത്, ഇപ്പൊ അങ്ങോട്ട് പോകണം. അതുകൊണ്ടാണ് ഇടയിൽ വന്ന് നിങ്ങളെ ഒന്ന് ശല്യം ചെയ്യാൻ വന്നത്, സോറി. എന്തായാലും വലിയ സന്തോഷം. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഓണത്തിനെനിക്ക് പൊട്ടിച്ചിടം പോലെ നമ്മുടെ സിനിമ ഇറങ്ങിയുണ്ട്, വോയിസ് ഓഫ് സത്യം. അതല്ല എല്ലാവരും കാണുന്നത്. ചെറിയ കോലാട്ടിനെ ഒന്ന് വിചാരിക്കില്ലെന്ന് കരുതുന്നു. കാരണം ഇത്രയും നല്ല ആളുകളെ കൊണ്ടുതന്ന ആ ഒരു വേദിയിൽ പറയണ്ടേ രണ്ടു വാ. വലിയ സന്തോഷം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നേരുന്നു. ഗോപാലേട്ടന് ആരോഗ്യ സൗഭാഗ്യങ്ങളെല്ലാം സർവേശ്വരൻ തട്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക്സ് എല്ലാം.